മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ഖാളി അബൂബക്കർ അൽ അൻസാരി അൽ ബസ്സാസ് റഹിമഹുല്ലയെ സംബന്ധിച്ച് പറയുന്ന അവരുടെ തർജ്ജുമയിൽ കാണാൻ കഴിയും. തബഖാത്തുൽ ഹനാബിലയിൽ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയിരിക്കുന്നു മഹാനായ ഖാളി അബൂബക്കർ അൽ ബസ്സാസ് റളിയല്ലാഹു അൻഹു അൽ അൻസാരി മദീനക്കാരനാണ്. മക്കയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല, വലിയ വിഷമം തോന്നി, വിശപ്പ് സഹിച്ച് നടക്കുകയാണ് മക്കയിൽ. അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു കീസ് വീണ് കിടക്കുന്നു, അതെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. അവിടെ കണ്ടു ഇത് വല്ല കള്ളന്മാരും കൊണ്ടുപോവണ്ട എന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പൊതിയിൽ എൻ്റെ കണ്ണുകൾ കണ്ടതിൽ ഏറ്റവും അതിസുന്ദരമായ മുത്തുകൾ, വിലപിടിപ്പുള്ള മുത്തുകൾ, വിലപിടിപ്പുള്ള സിൽക്കിൻ്റെ നൂലിൽ കോർത്തുകൊണ്ട് നൂറുകണക്കിന് മുത്തുകളുള്ള ഒരു മുത്തുമാല, ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുത്തുമാല ആ ബാഗിനുള്ളിലുണ്ട്. ഞാൻ പറഞ്ഞു, റബ്ബേ ഇതാരുടേതായിരിക്കും, ഞാനിതെടുക്കാൻ പാടില്ലല്ലോ. നമ്മൾ നഷ്ടപ്പെട്ടത് ഒരാൾക്ക് തിരിച്ചു കൊടുക്കുന്ന വലിയ സന്തോഷമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, വലിയ സന്തോഷമായിരിക്കും. എത്രയോ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ കോഴിക്കോട്ടുകാരായ ടാക്സി ഡ്രൈവർമാരെ കോഴിക്കോട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പറ്റി അങ്ങനെ ഒരു മതിപ്പുണ്ടെന്നാണ്. ടാക്സി ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ലോകത്തെ, നമ്മുടെ കേരളത്തിലെ ഒരുപാട് നഗരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, യാത്രക്കാരെയും കൊണ്ട് കറങ്ങുന്നുണ്ട്. തിരുവനന്തപുരത്ത് കറങ്ങിയപ്പോഴാണ് സായിപ്പ് ചോദിച്ചതല്ല, ഈ കെട്ടിടം ഞാൻ നേരത്തെ കണ്ടല്ലോ, അങ്ങനത്തെ മൂന്നെണ്ണം വേറെ ഉണ്ട്, നിയമസഭൻ്റെ മുമ്പിലൂടെ കൊണ്ടു നടക്കണതേ, മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടാണ് മീറ്റർ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും പറ്റിക്കാത്ത, ഏറെക്കുറെ പറ്റിക്കാത്ത, കോഴിക്കോട്ടത്തെ ഡ്രൈവർമാരൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ വഞ്ചന വളരെ കുറവോ അല്ലെങ്കിൽ ഇല്ല എന്നോ പറയാൻ പറ്റുന്ന വളരെ കുറവ്, നല്ല മാന്യമായ സ്വഭാവവും മീറ്ററിലെ പൈസയും വാങ്ങുന്ന ഡ്രൈവർമാരും ഏതെങ്കിലും പാസഞ്ചറുടെ വല്ല ബാഗോ എന്തെങ്കിലും വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ മറന്നുപോയാൽ അതെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ ആളുകളെ എത്തിച്ചു കൊടുത്ത് പോലീസിനെ അറിയിക്കുകയോ ചെയ്യുന്ന സത്യസന്ധതയുടെ ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോട്ടുകാരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ. അതിൽ ചിലപ്പോൾ കള്ളന്മാരുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യുക, ബഹുഭൂരിപക്ഷം നല്ലവരാണെന്നാണ്. കറക്കണ അങ്ങോട്ട് ചോദിച്ചു വാങ്ങുക, കയ്യും കണക്കില്ലാതെ ബില്ല് വാങ്ങുന്ന ആൾക്കാരും പല നാട്ടിലുണ്ടാവും. നിങ്ങൾ തിരൂരൊക്കെ ഈ ഭാഗത്തൊക്കെ എന്താണെന്ന് എനിക്കറിയില്ലേ. നല്ല ഡ്രൈവർമാരാ, മാതൃക കാണിച്ച നല്ല നൗഷാദിനെ പോലെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നഷ്ടപ്പെട്ട് തിരിച്ചെത്തിച്ചു കൊടുക്കാം, ഒരു വലിയ വലിയൊരു നന്മയാണ്. കല്യാണ വീടുകളിൽ എത്രയോ ചെറിയ മക്കളുടെ വളകളും മാലകളൊക്കെ നഷ്ടപ്പെടാറുണ്ട്, അന്ന് പിന്നെ കിട്ടാറില്ല, അന്ന് നോക്കിയിട്ട് കാര്യമില്ല എന്നാ പറയുക. കല്യാണപ്പേരല്ലേ, എന്ത് ഈ കല്യാണപ്പേരല്ലേ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ബന്ധുക്കളും അവിടുത്തെ സുഹൃത്തുക്കളല്ലേ അവിടെ കയറിയിറങ്ങുള്ളൂ, അതിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തവരുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. കല്യാണപ്പേരല്ലേ നമ്മൾ പറയാം, കിട്ടൂല, അങ്ങനെ ഉണ്ടോ സംഭവം? കല്യാണ വീട്ടിൽ നിന്ന് കിട്ടിയാൽ ആ വീട്ടുകാരറിയിക്കതാ ഒരു കുഞ്ഞിൻ്റെ വള കിട്ടിയിട്ടുണ്ട്, മാല കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലും വന്ന് ചോദിച്ചാണെങ്കിൽ കൊടുത്തേക്കണേ. മുസ്ലിമിൻ്റെ സംസ്കാരം അമാനത്തെ തിരിച്ചേൽപ്പിക്കലാണ്. മഹാനായ അബൂബക്കർ അൽ അൻസാരി അൽ ബസ്സാസ് റഹിമഹുല്ലാ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദീനാറുകൾ വിലമതിക്കുന്ന അതിവിശിഷ്ടമായ മുത്തുകളുടെ ഒരു മാല, ഏതോ ഒരു പാവപ്പെട്ട ഒരു മുതലാളിയുടെ നഷ്ടപ്പെട്ടു പോയ ബാഗാണ് ഈ കിട്ടിയിരിക്കുന്നത്. മഹാനവർ ചിന്തിക്കുന്നു, റബ്ബേ ഇത് ഞാനതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണമല്ലോ. തൻ്റെ റൂമിൽ നിന്നിറങ്ങി മക്കയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രായമുള്ള ഒരാൾ, അല്ല മക്കളെ എൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ എൻ്റെ ഒരു മാലയുണ്ട്, കിട്ടിയവരാരെങ്കിലുമുണ്ടോ? ഞാൻ അവർക്ക് പകരം 500 സ്വർണ്ണനാണയം പകരം കൊടുക്കും, 500 സ്വർണ്ണനാണയം. അബൂബക്കർ അൽ ബസ്സാസ് റഹ്മഹുല്ലാ പറയുകയാണ്, റബ്ബേ ആ മനുഷ്യൻ്റെ അവകാശമാണ് ആ ചോദിക്കുന്നത്, അദ്ദേഹം തന്നെയാണോ അതിൻ്റെ ഉടമസ്ഥനെന്നറിയണം. ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ബാഗ് എങ്ങനെയാണ്, അതിലെ മാല എന്താണ്, എത്ര മുത്തുകളുണ്ട്, എത്രയാണതിൻ്റെ വലുപ്പം? നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത മാലയാണ് തൻ്റെ കയ്യിലുള്ളത്. കൊടുത്തു അദ്ദേഹത്തിന്, ബിസ്മില്ലാ വഅലാ ബറകത്തില്ലാ, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, ഇതിനി നഷ്ടപ്പെടാതിരിക്കട്ടെ, കയ്യിൽ പിടിച്ചോളൂ. അപ്പം പകരം
ആ മുതലാളി കൊടുക്കുന്നു 500 ദിനാർ, 500 സ്വർണ്ണനാണയം. മഹാനവറകൾ പറഞ്ഞു, മുസ്ലിമായൊരു മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിന് പകരം, മുസ്ലിം ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിന് പകരം കാശ് വാങ്ങുന്ന ആളല്ല ഞാൻ, അത് ഞാൻ ചെയ്യേണ്ട ദൗത്യമാണ്, എനിക്ക് പൈസ വേണ്ട. മഹാനവർ പറയുന്നു, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫിൽസെങ്കിലും കിട്ടിയാൽ എനിക്കതിന് ആവശ്യമുണ്ടവിടെ, എനിക്കാവശ്യമുണ്ട്. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു, ഞാൻ ഈ തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം 500 പോയിട്ട് ഒരു ദീനാറ് പോലും ഞാൻ പകരം ചോദിക്കുകയില്ല, ഇത് നിങ്ങളുടേത്, എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ തിരിച്ചു തന്നു. യാ അല്ലാ, നമ്മൾ ആലോചിക്കണം, അന്യൊരാളോടായി പറ സ്വന്തം കുടുംബക്കാരുടെ വീട് പണി നടക്കുമ്പോൾ കമ്മീഷൻ വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്, സ്വന്തം ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ വീട് പണി നടക്കുമ്പോൾ അതിൽ നിന്ന് പൈസ മുക്കുന്നവരുണ്ട്, സ്വന്തം വീട്ടിലേക്ക് കല്ലിറക്കുമ്പോൾ വീട് പണിക്കേ ഒരു കല്ലിന് എത്ര ഇവിടെ 20-25 40 സുബ്ഹാനല്ലാഹ് 40 റുപ്യയാണ്. അപ്പോൾ വീട് പണി നടത്താൻ ഏൽപ്പിച്ചത് സ്വന്തം കുടുംബക്കാരൻ, അമ്മേൻ്റെ മോനോ അമ്മോൻ്റെ മോനോ. കല്ല് പണിക്കാരെ അതിൻ്റെ ഉടമ കോറിയിലെ ആൾക്കാർ അവർ പറയാം, അല്ലെങ്കിൽ കല്ല് വെട്ടുന്നവർ പറയാം, ഞങ്ങൾക്ക് 38 ലോട്ടോ വില, എന്നാലേ ഇത് മിണ്ടണ്ട കേട്ടോ, ഞാൻ 40 ആക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 40 ലോഡ്, ഒരു 40,000 കല്ലിറക്കിയ ഉറുപ്പത്രയാ പോയത് ഇവിടെ. അങ്ങനെ തിരിച്ചറിഞ്ഞു, ഡ്രൈവറോട് ചോദിച്ചു, അല്ല നിങ്ങൾ കല്ലിന് എത്രയാണ് വില, ഞങ്ങൾ 38 കൊടുക്കണത്, പക്ഷേ നമ്മളെ ജലീൽ കൊടുക്കണ 40 കേട്ടോ. അപ്പോൾ ഈ ജലീൽ ഇവൻ്റെ കുടുംബക്കാരനാണെന്ന് ഈ ഡ്രൈവർക്ക് അറിയില്ല. അപ്പോൾ അവനാണ് ഇത്രയും കാലം സ്വന്തം പെങ്ങളുടെ വീടുണ്ടാക്കാൻ ഈ പറ്റിച്ചത്. ഇങ്ങനത്തെ എത്രയോ ജലീലുമാർ, ജലീൽ എന്ന് പറഞ്ഞൊരു ഉദാഹരണ പേര് വരാം, അങ്ങനെ ജലീലൊന്നല്ല നടത്തിയത്, വേറൊരാളെ പേര് വേറെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സ്വന്തത്തെ ആൾക്കാരെ പറ്റിക്കാൻ എന്താ ചെയ്യാ, അറിയണ പോലീസാണെ 2 അടി ഏറെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ എന്തെയ്യാ, സ്വന്തക്കാരോട് വഞ്ചന, അതിന് പകരം ചോദിക്കുക, അതിന് കൂലി വാങ്ങിക്കുക, അത് എൻ്റെ ബന്ധുവല്ലേ, എനിക്കവരോട് കടപ്പാടില്ലേ. മഹാനായ അബൂബക്കർ അൽ ബസ്സാസു റഹിമഹുല്ലാഹാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുത്തുമാല തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് സന്തോഷത്തോടുകൂടെ ഉടമസ്ഥൻ 500 സ്വർണ്ണനാണയം തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, അന്നെനിക്ക് 500 പോയിട്ട് 5 കിട്ടിയാൽ 1 കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി, ആഴ്ചകളായി ഞാൻ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു റൊട്ടി വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. ഹജ്ജ് കഴിഞ്ഞു, ഓരോരുത്തരും നാട്ടിലേക്ക് പോയി, എനിക്കെന്നൊരു യാത്ര പോകേണ്ടി വന്നു. ആ യാത്രയിൽ ജിദ്ദയിൽ നിന്ന്, ജിദ്ദ പോർട്ടിൽ നിന്ന് ഞാൻ കപ്പൽ കയറുന്നു, യമനിൻ്റെ ഭാഗത്തുകൂടെ എനിക്ക് കടന്നു പോകണം എൻ്റെ കച്ചവടാവശ്യാർത്ഥം. എൻ്റെ കപ്പൽ മുമ്പൊരുപാട് ചരിത്രങ്ങളിൽ സംഭവിച്ച പോലെ പായക്കപ്പലുകളിൽ കരക്കണിയുന്നവ വളരെ വിരളമായിരുന്നു, എല്ലാം തകർന്നടിയും. കൊടുങ്കാറ്റിൽ പെട്ടിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ പായക്കപ്പലുകൾ മുൻ ചരിത്രങ്ങളിൽ കണ്ട അനുഭവങ്ങൾ മുഴുവനും നശിച്ചുപോയവയാണ്, ആളുകൾ മുങ്ങി നശിച്ചവയാണ്. എൻ്റെ കപ്പൽ ഞാനറിയാതെ ഞാൻ കടലിൽ യാത്രയിലായിരിക്കെ കൂടെയുള്ള ഒരുപാട് ആളുകൾ മരിക്കാനും എൻ്റെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറാനും കാരണമായ കൊടുങ്കാറ്റിലും കോൾക്കത്തിലും പെട്ട് എങ്ങനെയോ പലകയിൽ പിടിച്ച് ഞാനൊരു നാട്ടിലേക്ക് എത്തിപ്പെടുന്ന ഒരു ദ്വീപിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മനോഹരമായൊരു പള്ളിയുണ്ട്. ഞാനവിടെ ചെന്ന് നിസ്കരിക്കാൻ ചെന്നു, അവരാരെയും എനിക്ക് പരിചയമില്ല, ഏതോ ഒരു നാട്. അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന വലിയൊരു സമാധാനമാണ് എനിക്കുണ്ടായത്. മാസങ്ങളോളം നീണ്ടുനിന്ന യാത്രയുടെ ഒടുക്കമാണ് ഈ അറിയാത്ത ദ്വീപിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ മനോഹരമായി ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഖുർആൻ അറിയോ? അറിയും. ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കോ? പഠിപ്പിച്ചു കൊടുക്കാം. മക്കളെ കൊണ്ടുവന്നു എൻ്റെ മുമ്പിലേക്ക്, ഞാനവരുടെ ഖുർആനിൻ്റെ ഉസ്താദായി മാറി. ഞാൻ ആ മക്കളെ പഠിപ്പിച്ചതിന് അവരെനിക്ക് വേതനം തന്നു, ഒരുപാട് പൈസ കിട്ടി. ആ ഇടക്കാണ് അവിടെ ഒരു കേട് വന്ന് പറഞ്ഞ് പിഞ്ഞിപ്പറിഞ്ഞ് നിൽക്കുന്നൊരു മുസഹഫ് കണ്ടത്. ഞാൻ ആ മുസഹഫിൻ്റെ ഓരോരോ പേജുകളും കൃത്യമായ ആ ഓർഡറിൽ ഖുർആൻ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ അവർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നോക്കി വായിക്കാൻ അറിയുമോ, എഴുതാനറിയുമോ? എനിക്കറിയും. ഞങ്ങളുടെ മക്കളെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേതനം തരാം. അങ്ങനെ ഞാൻ കാലങ്ങളോളം ആ നാട്ടിലെ മുദരിസായി ജോലി ചെയ്യുന്നു. അവരെനിക്കൊരുപാട് ശമ്പളം തന്നു, എൻ്റെ കയ്യിൽ പൈസ കിട്ടി.
ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, ഞാനിനി പോവുകയാണ് എൻ്റെ നാട്ടിലേക്ക്. അവർ പറഞ്ഞു, നിങ്ങൾ പോവല്ലിൽ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ നിൽക്കണേ, ഒരുപാട് കാലം നിങ്ങൾ നിൽക്കണേ. മഹാനായ അബൂബക്കറുൽ അൻസ്വാരി അൽ ബസ്സാജ് റഹിമഹുള്ള എന്ന ഹംബലി മദ്ഹബിൻ്റെ പ്രഗത്ഭനായ ഒരു ആലിമിൻ്റെ ചരിത്രമാണ് ഈ സംഭവം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. നാട്ടുകാർ പറഞ്ഞു, പറ്റില്ല, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്ത് ഇവിടെ കുടുംബവുമായി താമസിച്ചാൽ പോരെ, നിങ്ങൾക്ക് വേറെ ഭാര്യ മക്കളൊന്നും നാട്ടിലില്ലല്ലോ, ഇവിടെ നിന്ന് കല്യാണം കഴിച്ചുകൂടെ. നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഒരു യതീമായ മോളുണ്ട് ഇവിടെ, അവളുടെ വാപ്പ അടുത്ത കാലത്താണ് മരിച്ചുപോയത്, ആ കുട്ടിയെ കഴിച്ചൂടെ, കല്യാണം കഴിച്ചൂടെ. നിർബന്ധിച്ചപ്പോൾ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് മുതിരിശന്മാർ രണ്ടാം കല്യാണം കഴിക്കുന്ന കുറിച്ചല്ലേ, നാട്ടിലേക്ക് വിവരം കൊടുക്കാതെ. അങ്ങനെ കുറച്ച് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സ്വന്തം ഭാര്യയെ കുട്ടികളൊന്നും അറിയാതെ. പിന്നെ മക്കൾക്ക് 10-25 വയസ്സായപ്പോൾ വാപ്പ അന്ന് ജോലി ചെയ്യുന്ന അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, വാപ്പ നമ്മളോട് മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ ആ സംഭവം അറിയണത്, അങ്ങനെയൊന്നും ഒളിച്ചു കളിക്കണ്ട, ഹലാലായതാണ്, പിന്നെ എന്തിനെ ഒളിപ്പിക്കേണ്ട വല്ല കാര്യം. അപ്പോൾ എത്രയോ സംഭവങ്ങൾ അങ്ങനെയല്ലേ, എത്രയോ വാപ്പന്മാർ ഉസ്താദ്മാരും അല്ലാത്തവരും കച്ചവടക്കാരൊക്കെ പല നാട്ടിലും. അപ്പോൾ അവിടെ കല്യാണം കഴിച്ചുകൂടി, കല്യാണം നടക്കുകയാണ്, അതാണ് രസം. വിവാഹം നടക്കുന്ന അന്ന് ഈ പെണ്ണിൻ്റെ അമ്മാവന്മാർ, ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾ എല്ലാവരും വിവാഹത്തിൻ്റെ സദസ്സിലുണ്ട്. നിക്കാഹ് നടന്നു, പെണ്ണിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പില്ല. പെണ്ണിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ വല്യപ്പ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നു. പെണ്ണിനെ റൂമിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മഹാനവറുകൾ ദിവസം, മാസങ്ങളായി, കൊല്ലങ്ങളായി അവിടുത്തെ പണ്ഡിതനാണ്, പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമാണ്. റൂമിലേക്ക് പെൺകുട്ടിയെ അണിച്ചുരുക്കി കൊണ്ടുവന്നപ്പോൾ അവരുടെ വസ്ത്രങ്ങൾക്ക് മീതെ നിൽക്കുന്ന ഒരു മാല കണ്ടു. നല്ലൊരു മാല, ഇതെവിടെയോ കണ്ട് പരിചയമുള്ള മാലയാണല്ലോ, മുത്തുമാലയാണത്. അതിലേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം. അപ്പോഴാണ് കൂടെ വന്ന ആളുകൾ പറഞ്ഞത്, അല്ലയോ ഷെയ്ഖ് അവറുകളെ, അല്ലയാ ഷെയ്ഖു, കസർത ഖൽബ ഹാദിഹിൽ യതീമ ലം തൻദുർ ഇലൈഹാ വഇന്നമാ തൻദുർ ഇലൽ ഇഖ്ദി. ഈ യതീമത്തായ പെൺകുട്ടിയുടെ കൽബ് നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ, ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് പോലൊന്നും നോക്കാതെ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് പോലും നോക്കാതെ നിങ്ങൾ മാലയിലേക്കാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ മാല എനിക്ക് ഓർമ്മയുള്ള മാലയാണ്, ഈ മാലയ്ക്കൊരു ചരിത്രമുണ്ട്. എന്താ ഇത്? ഞാൻ മക്കയിൽ എൻ്റെ കയ്യിൽ കളഞ്ഞു കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചേൽപ്പിച്ച മാല പോലെ തന്നെയുണ്ട്. അവിടെ കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു, അല്ലാഹു അക്ബർ, കബീർ ചൊല്ലി. ആ ദ്വീപിൽ, ചെറിയ ദ്വീപായിരിക്കണം, ആ ദ്വീപിലുള്ള മുഴുവൻ ആളുകളും സമ്മേളിച്ച ഒരു മഹാകല്യാണം, അവിടുത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ്റെ അബൂബക്കറുൽ ബസ്സാസു റഹ്മഹുള്ളയുടെ കല്യാണമാണ്. ആ നാട്ടുകാർ മുഴുവനും ഉറക്കത്തെ കബീർ ചൊല്ലിയത് കാരണം അവിടെ ആകമാനം പ്രകമ്പനം കൊണ്ട് ദ്വീപിൽ തന്നെ വലിയ. അപ്പൊ ചോദിച്ചു, എന്തിനങ്ങൾ ഈ തക്ബീർ ചൊല്ലുന്നത് എന്ന് ചോദിച്ചു. എന്താ തക്ബീർ, എന്താ ഇതിൻ്റെ അർത്ഥം? അവർ പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഈ പെണ്ണിൻ്റെ വാപ്പ ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോൾ, ആ പെണ്ണിൻ്റെ വാപ്പ ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോൾ, അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിൻ്റെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മാലയുടെ കഥ പറയാറുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ ഉപ്പ എപ്പോഴും പറയും, വല്ലാഹി മാ വജത്തു അലാ വജ്ഹിൽ അർളി മുസ്ലിമൻ കഹാദല്ലദി റദ്ദ അലയ്യൽ ഇഖ്ദ ഫീ മക്ക. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരു നല്ല മുസ്ലിമിനെ ഞാൻ കണ്ടത്, ഒരു നല്ല ഒന്നാം നമ്പർ മുസ്ലിമിനെ ഞാൻ കണ്ടത് എൻ്റെ മാല തിരിച്ചേൽപ്പിച്ച ചെറുപ്പക്കാരനെയാണ്. അങ്ങനത്തെ ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. പകരം 500 ഞാൻ കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ, അത്രയും സത്യസന്ധനായൊരു മുസ്ലിമിനെ മക്കയിൽ ഞാൻ ഹജ്ജിന് പോയപ്പോൾ എൻ്റെ മാല തിരിച്ചേൽപ്പിച്ച ഒരു മനുഷ്യനെയല്ലാതെ ഒരു നല്ല മുസ്ലിമിനെ എനിക്ക് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. അല്ലാഹുമ്മ ജമ്അൽ ബൈനി വബൈന ഹത്താ ഉസൗവിജഹു ഇബ്നതി. അല്ലാഹുവേ, ആ മനുഷ്യനെയും എന്നെയും ഒരിക്കലൂടെ ഒന്ന് കാണിച്ചു തരണമേ. എൻ്റെ പെൺകുട്ടിയെ എനിക്ക് അയാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ആ ചെറുപ്പക്കാരനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണിച്ചു തരണമേ.
Avapayani Marichubu Irikanade, Pachaya Pida Vinda Prathana, Yeraga Shengal Kapuratin, Sami Allah, Allah Hukelku Gayana, Apanguti and Ningal Vivaham Chayuno, Avapa Pangutik Samanamai Keridia Malayana, Ningal the Kailin, Ningal Tirichil Pichuguta Imala, Lahue. സന്തോഷവും എന്തെന്നില്ലാത്ത ആനന്ദവും നിറയുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് മഹാനവർ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ് മൻ തറക ഷൈഅൻ ലില്ലാ ഔവലഹുല്ലാഹു ഖൈറൻ മിൻ അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ മാറ്റിവെച്ചാൽ അതിനൊക്കെ പകരം അതിനേക്കാളൊക്കെ എത്രയോ നന്മകൾ അതിന് പകരം അല്ലാഹു നൽകുമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര മനോഹരമാണ്